വെള്ളരട ഗ്രാമ പഞ്ചായത്തിലെ അഞ്ചുമരം കാല വാർഡിൽ വോട്ട് ചോദിച്ച ചലച്ചിത്ര സീരിയൽ താരങ്ങളും രംഗത്തെത്തി പഞ്ചായത്തിലെ ആവേശകരമായ മത്സരം നടക്കുന്ന അഞ്ചുമരം കാല വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ശ്രീകലയ്ക്ക് വോട്ട് ചോദിച്ചാണ് ചലച്ചിത്ര സീരിയൽ താരങ്ങളായ അഞ്ജിതയും ശാലിനിയും എത്തിയത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പോലും കാണാത്ത രീതിയിലാണ് താരങ്ങളുടെ പ്രചാരണം വീട് വീടാന്തരം കയറിയുള്ള താരങ്ങളുടെ വോട്ട് അഭ്യർത്ഥന പ്രദേശവാസികൾക്കും വേറിട്ടൊരു അനുഭവമാണ് ശ്രീകല ചേച്ചിയെ എനിക്ക് വളരെ വർഷങ്ങളായിട്ട് അറിയാം ഈ നാടിൽ ഈ നാട്ടിലോട്ട് ഞങ്ങളെ കൊണ്ടുവന്നത് തന്നെ ശ്രീകല ചേച്ചിയാണ് ഒരുപാട് സഹായങ്ങൾ ഞങ്ങളുടെ സന്നദ്ധ സംഘടനകൾക്ക് ഇവിടെ എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് കരുണ ചാരിറ്റീസിൻ്റെയും ഇന്നർ വീലിൻ്റെയും ഐ വിമൻസ് അസോസിയേഷൻ്റെയും ഒക്കെ സഹായങ്ങൾ ശ്രീകല ചേച്ചിയിലൂടെയാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത് മെഴുകുതിരി ചിഹ്നത്തിലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ജനവിധി തേടുന്നത് ക്യാൻസർ രോഗികൾക്കായുള്ള ധനസഹായം കിടപ്പ് രോഗികൾക്കുള്ള കട്ടിൽ വിതരണം തുടങ്ങി നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് ശ്രീകല നേതൃത്വം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വാർഡിലെ വോട്ടർമാർക്ക് സുപരിചിതയാണ് ശ്രീകല എനിക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട് ഞാൻ ഈ പഞ്ചായത്തിൽ ഈ വാർഡിൽ ജയിക്കുമെന്നുള്ളതിൽ വളരെയധികം പ്രതീക്ഷയുണ്ട് കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായിട്ട് ഈ വെള്ളയുടെ പഞ്ചായത്തിൽ ഏകദേശം 14 വാർഡുകളിലോളം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു നളിനകുമാറാണ് എൽഡിഎഫിന് വേണ്ടി ജനവിധി തേടുന്നത് സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്നുള്ളതാണ് യുഡിഎഫിനുള്ള വെല്ലുവിളി ബ്ലോക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി കൂടിയായ സി ശശിധരനാണ് യുഡിഎഫിന് വേണ്ടി മത്സരിക്കുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന അഞ്ചുമരം കാലയിൽ എൻഡിഎയ്ക്ക് വേണ്ടി ആധിപത്യം ഉറപ്പിക്കാൻ വിശാഖൻ ബിഎസിനെയാണ് ബിജെപി കളത്തിലിറക്കുന്നത് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ പ്രതികൂല കാലാവസ്ഥയെ പോലും അവഗണിച്ചുകൊണ്ട് താരങ്ങളെ ഇറക്കിയും സ്ക്വാഡ് വർക്ക് ചെയ്തും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് മുന്നണി സ്ഥാനാർത്ഥികളും സ്വതന്ത്രരും ന്യൂസ് 18 വെള്ളറട സംസ്ഥാന അതിർത്തിയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ വ്യാജ വോട്ടർമാർ പട്ടികയിൽ ഇടം നേടുന്നതായി പരാതി ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വരണാധികാരിക്ക് പരാതി നൽകി തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാന അതിർത്തി ഗ്രാമപഞ്ചായത്തുകളിലെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന ആക്ഷേപം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട വോട്ടർ പട്ടികയിലാണ് വോട്ടർമാരുടെ ഇരട്ടിപ്പ് അന്യസംസ്ഥാനത്ത് വോട്ടുള്ളവരുടെയും സ്ഥലത്തില്ലാത്ത പ്രവാസികളുടെയും പേരുകൾ ചേർത്താണ് ക്രമക്കേട് നടത്തിയിട്ടുള്ളത് ക്രമക്കേട് എന്ന് പറയുമ്പോൾ ഒന്നാം ബൂത്തിലുള്ള ആളിൽ തന്നെ രണ്ടാമത്തെ ബൂത്തിൽ വോട്ടുണ്ട് അതുമാത്രമല്ല വർഷം മുമ്പേ തമിഴ്നാട്ടിൽ താമസം ആയിപ്പോയ ആൾക്കാർ അവരുടെ വോട്ടുകളും ഇപ്പോൾ നിലവിൽ ലിസ്റ്റിലുണ്ട് അതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല തമിഴ്നാട് ലിസ്റ്റിലുമുണ്ട് കേരളത്തിലെ ലിസ്റ്റിലുമുണ്ട് വ്യാപകമായ കള്ളവോട്ട് നടക്കാൻ സാധ്യതയുണ്ട് ആ കള്ളവോട്ട് തടയുന്നതിന് വീഡിയോ ക്യാമറ അധികാരികൾ വീഡിയോ ക്യാമറ പിന്നെ അനുവദിച്ചേ പറ്റുള്ളൂ വെള്ളരട ഗ്രാമപഞ്ചായത്തിലെ പനച്ചമൂട് വാർഡിലാണ് ഇത്തരത്തിൽ ക്രമക്കേട് കണ്ടെത്തിയത് അതിർത്തി പങ്കിടുന്ന അമ്പൂരി കുന്നത്തുകാൽ പാറശാല കൊല്ലയിൽ കാരോട് പൂവാർ തുടങ്ങിയ പഞ്ചായത്തുകളിലും സമാന രീതിയിൽ ക്രമക്കേട് നടന്നതായാണ് പരാതി തമിഴ്നാട്ടിലും കേരളത്തിലും ഉള്ള രണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ടർ പട്ടികയിൽ വെള്ളട പഞ്ചായത്തിൻ്റെ ഏകദേശം വാർഡുകളിലും പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് സമഗ്രമായ അന്വേഷണം നടത്തി അത് എത്രയും പെട്ടെന്ന് അതിനൊരു പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം സംശയമുള്ള ബൂത്തുകളിലെല്ലാം ക്യാമറ നിരീക്ഷണം ശക്തമാക്കണമെന്നാണ് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത് പനച്ചുമൂട്ടൽ കണ്ടെത്തിയ തിരുമറിക്കെതിരെ വരണാധികാരി കാട്ടാക്കട തഹസിൽദാർക്കും ഉപവരണാധികാരിയായ വെള്ളരട പഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് 18 പാറശാല പത്തനംതിട്ട ജില്ലയിൽ ക്വാറന്റീനിൽ കഴിയുന്ന കോവിഡ് രോഗികൾ സ്പെഷ്യൽ വോട്ടുകൾ ചെയ്തു തുടങ്ങി ആരോഗ്യവകുപ്പിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് പിപി കിറ്റ് ധരിച്ചെത്തിയ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരാണ് കോവിഡ് രോഗികളുടെ വീടുകളിലെത്തി വോട്ട് ചെയ്യാൻ അവസരമൊരുക്കുന്നത് പത്തനംതിട്ട നഗരസഭയിലെ വീടുകളിലും CFLTCയിലും കഴിയുന്ന കോവിഡ് രോഗികൾക്കാണ് പോളിംഗ് ബൂത്തിൽ പോകാതെ സ്പെഷ്യൽ വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കിയത് 97 പേരാണ് നഗരസഭയിൽ സ്പെഷ്യൽ വോട്ടർമാരായുള്ളത് ആരോഗ്യവകുപ്പിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് പിപി കിറ്റ് ധരിച്ച് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ബാലറ്റുകളുമായി വീടുകളിലെത്തിയാണ് വോട്ടുകൾ രേഖപ്പെടുത്താൻ അവസരമൊരുക്കിയത് ഒരു സ്പെഷ്യൽ പ്രിസൈഡിംഗ് ഓഫീസറും പോളിംഗ് ഓഫീസറും റൂട്ട് മാപ്പ് ഓഫീസറും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അടങ്ങുന്ന സംഘമാണ് പിപി കിറ്റ് ധരിച്ച് കോവിഡ് രോഗികളുടെ വീടുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്നത് മുൻകൂട്ടി അറിയിക്കുന്നവരുടെ വീടുകളിലാണ് ഉദ്യോഗസ്ഥർ എത്തുന്നത് 7ാം തീയതി വരെയാണ് കോവിഡ് രോഗികൾക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും ഇത്തരത്തിൽ വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത് ന്യൂസ് 18 പത്തനംതിട്ട സ്വതന്ത്രയായി മത്സരിച്ചു ജയിച്ച് ചെയർപേഴ്സണായ ഒരു വ്യക്തിയുണ്ട് ഗുരുവായൂരിൽ 16ാം വാർഡിൽ നിന്നും മിന്നും ജയം കരസ്ഥമാക്കിയ PK ശാന്തകുമാരി ഇത്തവണയും 16ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് ശാന്തകുമാരി ജനവിധി തേടുന്നത്
ഗുരുവായൂർ നഗരസഭയായതോടെ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പ്രഥമ ചെയർപേഴ്സണായത് പി കെ ശാന്തകുമാരിയാണ്. കഴിഞ്ഞ തവണ കോൺഗ്രസ് നേതൃത്വം സീറ്റ് നിഷേധിച്ചതോടെ ശാന്തകുമാരി പാർട്ടി വിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. 16 വാർഡിൽ നിന്ന് മത്സരിച്ച ശാന്തകുമാരി നേടിയത് മിന്നും ജയം. കക്ഷിനില തുല്യമായപ്പോൾ എല്ലാ കണ്ണുകളും ശാന്തകുമാരിയിലേക്ക് നീണ്ടു. സീറ്റ് നൽകാതിരുന്ന കോൺഗ്രസ് നേതൃത്വവും LDFഉം ഭരണം നേടുന്നതിനായി ശാന്തകുമാരിയുടെ തീരുമാനം കാത്തിരുന്നു. നീണ്ട ആശങ്കകൾക്കൊടുവിൽ പി കെ ശാന്തകുമാരി LDFനൊപ്പം ചേർന്നു. അങ്ങനെ 3 വർഷം ചെയർപേഴ്സണുമായി. സ്വയം രാജിവെച്ചോടുകൂടി ഏറ്റവും ചാരിതാത്വത്തോടുകൂടി കോൺഗ്രസിൽ തിരിച്ചെത്തണമെന്ന ആവശ്യവുമായി നേതാക്കൾ ഉൾപ്പെടെ ശാന്തകുമാരിയുമായി ചർച്ച നടത്തി. എന്നാൽ ഇത്തവണയും ഒരു പാർട്ടിയെയും പിന്തുണയ്ക്കാതെ സ്വതന്ത്രയായാണ് ജനവിധി തേടുന്നത്. തീർച്ചയായിട്ടും എന്റെ ഒപ്പമുള്ള എല്ലാ കൗൺസിലർമാരെയും, ഭരണകക്ഷി കൗൺസിലർമാരാകട്ടെ, സത്യം പറഞ്ഞാൽ പ്രതിപക്ഷ കൗൺസിലർമാരാണെന്ന് ഞാൻ അവരെ വിചാരിക്കാറില്ല. ഇപ്പോഴും എന്നെ സപ്പോർട്ടീവാണ്. UDFനെയും അതുപോലെ LDFനെയും ഒരേ സമയം മുൾമുനയിൽ നിർത്തിയ വ്യക്തിയാണ് പി കെ ശാന്തകുമാരി. ന്യൂസ് 18 ഗുരുവായൂർ. നിലവിലെ ഭരണസമിതിയിൽ അംഗങ്ങളായ ദമ്പതികൾ വീണ്ടും ജനവിധി തേടുകയാണ്. പാലക്കാട് വിളയൂർ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലാണ് UDF സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ഹുസൈൻ കണ്ടേക്കാവും ഭാര്യ സക്കീന ഹുസൈനും മത്സരിക്കുന്നത്. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ ഹുസൈൻ കണ്ടേക്കാവും ഭാര്യ സക്കീന ഹുസൈനും ഇത്തവണയും വിളയൂർ പഞ്ചായത്തിൽ മത്സര രംഗത്തുണ്ട്. ഭാര്യ സക്കീനയ്ക്ക് ഇത് 3-ാം അംഗമാണ്. ഹുസൈൻ 2-ാം അംഗത്തിനാണ് ഇറങ്ങുന്നത്. ഇരുവരും കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിലെ അംഗങ്ങളായിരുന്നു. പഞ്ചായത്തിലെ 3-ാം വാർഡായ പൂവാനിക്കുന്നിൽ വിജയം ആവർത്തിക്കുകയാണ് സക്കീനയുടെ ലക്ഷ്യം. 10-ാം വാർഡായ പേരടിയൂർ പിടിച്ചെടുക്കുകയാണ് ഹുസൈൻ കണ്ടേക്കാവിനെ പാർട്ടി ഏൽപ്പിച്ച ദൗത്യം. പൂർണ്ണമായും ജനങ്ങളിൽ അർപ്പിച്ച വിശ്വാസം പൂർണ്ണമായിട്ടും അവർ പാലിച്ചു എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ ആത്മവിശ്വാസത്തിൻ്റെ ആത്മബലത്തിൻ്റെ പിൻബലത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും ഈ പ്രാവശ്യം ശ്രീമതി സക്കീന 3-ാം വാർഡിൽ വീണ്ടും ജനവിധി തേടുന്നു. അതോടുകൂടി തന്നെ വിളയൂരിൻ്റെ മറ്റൊരു വാർഡായ 10-ാം വാർഡിൽ ഞാനും ജനവിധി തേടാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. 2010 4-ാം വാർഡിൽ നിന്നായിരുന്നു ഹസീനയുടെ കന്നി അംഗം. 2015 3-ാം വാർഡിൽ നിന്നും മത്സരിച്ച് വിജയിച്ചു. 100-ൽ പരം വോട്ടുകൾക്കായിരുന്നു ജയം. ഭർത്താവ് ഹുസൈൻ 2015 4-ാം വാർഡിൽ നിന്നുമാണ് വിജയിച്ചത്. ജനസേവനത്തിനൊപ്പം കുടുംബകാര്യങ്ങൾക്കും ഇവർ സമയം കണ്ടെത്തുന്നുണ്ട്. രാവിലെ 8:30 വീട്ടുകാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇരുവരും പ്രചാരണത്തിനിറങ്ങും. ഇരുവർക്കും പിന്തുണയുമായി മക്കളും പ്രചാരണ രംഗത്തൊപ്പമുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ കോട്ടയം വിജയപുരം പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥി ആരെന്ന് വോട്ടർമാർക്ക് നിശ്ചയമില്ല. കോൺഗ്രസ് ജോസഫ് പക്ഷ സ്ഥാനാർത്ഥികൾ സ്വയം മുന്നണി സ്ഥാനാർത്ഥിയെന്ന് അവകാശപ്പെട്ടാണ് മുന്നോട്ടു പോകുന്നത്. വിജയപുരം 14-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി ആരെന്ന് കണ്ടെത്താൻ യാതൊരു മാർഗവുമില്ല. പോസ്റ്ററിലും പ്രസ്താവനയിലുമെല്ലാം രണ്ടുപേരും മുന്നണി സ്ഥാനാർത്ഥിയാണ്. ജോസഫ് ഗ്രൂപ്പിന്റെ ചെണ്ടചിഹ്നത്തിൽ മത്സരിക്കുന്ന കുര്യൻ വർക്കി പറയുന്നത് 2 മാസം മുമ്പ് തന്റെ സീറ്റിൽ ധാരണയായതെന്നാണ്. മത്സരത്തിന് പി ജെ ജോസഫിന്റെ അനുമതിയുമുണ്ട്. ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ്. അതുകൊണ്ട് ഈ നാട്ടിലെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ആളാണ്. ഒരു മരണം ഉണ്ടായാലും ഒരു രോഗം ഉണ്ടായാലും എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാലും ഒക്കെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നതുകൊണ്ട് ആൾക്കാർക്ക് നല്ല സഹകരണമാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പിന്തുണയോടെയാണ് താൻ മത്സരിക്കുന്നതെന്ന് UDF സ്ഥാനാർത്ഥി റോയ് ജോൺ പറയുന്നു. മുന്നണിയിലെ ഒടുവിലെ ധാരണ താൻ മത്സരിക്കാനായിരുന്നു. UDF സ്ഥാനാർത്ഥി റോയ് ജോണിന്റെ അത്ര തന്നെയാണ്. കൈ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. UDF എന്ന് പറഞ്ഞ് പല ആളുകളും ഇവിടെ മത്സര രംഗത്തുണ്ട്. പക്ഷെ ഔദ്യോഗികമായി UDF ജില്ലാ കമ്മിറ്റി അതുപോലെ കോൺഗ്രസ് പാർട്ടിയും എന്നെ തന്നെയാണ് കൈ ചിഹ്നത്തിലാണ് ഞാൻ മത്സരിക്കുന്നത്. ആരാണ് യഥാർത്ഥ മുന്നണി സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിന് വാർഡിൽ സൗഹൃദ മത്സരമെന്നാണ് നേതൃത്വത്തിന്റെ മറുപടി. നിലവിലെ മെമ്പർ കൂടിയായ സുജാ ജോർജ് ആണ് ഇടതു സ്ഥാനാർത്ഥി. ന്യൂസ് 18 കോട്ടയം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിലെ 100 ബൂത്തുകളിൽ വെബ്കാസ്റ്റ് സംവിധാനം ഏർപ്പെടുത്തും. മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന 8 ബൂത്തുകളിൽ പോലീസിനു പുറമെ ആന്റി നക്സൽ ഫോഴ്സിനെയും വിന്യസിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ മാവോയിസ്റ്റ് ഭീഷണിയുള്ള 8 ബൂത്തുകൾ ഉൾപ്പെടെ
100 ബൂത്തുകളിലാണ് വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തുക. കർണാടകയോട് ചേർന്ന് കിടക്കുന്ന ദേലമ്പാടി, ഈസ്റ്റേളേരി, ബളാൽ, പനത്തളി പഞ്ചായത്തുകളിലെ ചില ബൂത്തുകളിലാണ് മാവോയിസ്റ്റുകളുടെ ഭീഷണിയെ തുടർന്ന് വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കുന്നത്. ഇവിടങ്ങളിൽ പോലീസിന് പുറമെ ആന്റി നക്സൽ ഫോഴ്സും ഉണ്ടാകും. കർണാടകയോട് ചേർന്ന് കിടക്കുന്ന ബൂത്തുകളായതിനാൽ ഊടുവഴികളിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് ദിവസവും തലേന്നും പരിശോധന ശക്തമാക്കും. ഓഫീസർമാർ ഉൾപ്പെടെ കൂടുതൽ പോലീസ് സംഘത്തെ ഉപയോഗിക്കുന്നുണ്ട്. ആയുധധാരികളായ പോലീസുകാരും ഇവിടങ്ങളിലുണ്ടാകും. ജില്ലയിൽ 84 ക്രിട്ടിക്കൽ ബൂത്തുകളാണുള്ളത്. ഇതിൽ 78 ഗ്രാമപഞ്ചായത്തുകളിലും 6 നഗരസഭകളിലുമാണ്. 43 വൾണറബിൾ ബൂത്തുകളുമുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. തൃശൂർ പാറളത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ കോൺഗ്രസ് CPM പ്രവർത്തകരായ 30 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസിനെ വിന്യസിച്ചു. സംഘർഷത്തിനിടെ CIക്ക് പരിക്കേറ്റിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. കോൺഗ്രസ് CPM പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനിടെ ഉണ്ടായ വാക്കേറ്റം സംഘർഷത്തിലേക്ക് എത്തുകയായിരുന്നു. പാറളം പഞ്ചായത്തിലെ 8, 9, 12 വാർഡുകളിൽ ഇരുമുന്നണികളുടെയും പ്രചരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു. പ്രചരണ ബോർഡുകൾ കോൺഗ്രസ് പ്രവർത്തകർ എടുത്തുമാറ്റിയത് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന് കാരണമെന്ന് CPM ആരോപിച്ചു. ഇന്നലെ രാത്രി പാർലമെന്റ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബോട്ടുകളും കൊടിതോരണങ്ങളും വളരെ വ്യാപകമായ തോതിൽ തകർത്ത് തരിപ്പണക്കുകയാണ്. ബോർഡുകൾ സ്ഥാപിക്കുന്നത് CPM പ്രവർത്തകർ എതിർത്തുവെന്നാണ് കോൺഗ്രസിന്റെ വിശദീകരണം. ഈ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് പഞ്ചായത്തിൽ UDF അധികാരത്തിൽ വരുമെന്നുള്ള ജനസംസാരമാണ്. അതിന്റെ ഭാഗമായി 8, 9 വാർഡുകളിൽ കോൺഗ്രസ് പാർട്ടി വിജയിക്കും എന്നുള്ളതിൻ്റെ വിരളി പിടിച്ചിട്ടാണ് CPM കോൺഗ്രസിന്റെ കൊടിതോരണങ്ങളും സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സ് ബോർഡുകളും ഒക്കെ നശിപ്പിച്ചിരിക്കുന്നത്. ഇരുകൂട്ടരെയും സംഭവസ്ഥലത്ത് നിന്നും ഒഴിപ്പിക്കുന്നതിനിടെ ചേർപ്പ് CAക്ക് പരിക്കേറ്റിരുന്നു. സംഭവത്തിൽ 30 പേർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. ന്യൂസ് 18 തൃശൂർ. കൊല്ലത്തെ വിവിധ പഞ്ചായത്തുകളിലേക്കും നഗരസഭയിലേക്കുമുള്ള ഇലക്ട്രോണിക് ബാലറ്റുകളുടെ ക്രമീകരണവും കമ്മീഷനിംഗ് നടപടികളും പൂർത്തിയായി. വീട്ടിക്കവല, കൊട്ടാരക്കര, ബ്ലോക്ക് പഞ്ചായത്ത്, നഗരസഭ എന്നിവിടങ്ങളിലെ ബാലറ്റ് ക്രമീകരണം 3 പൂർത്തിയാക്കിയത്. കരീപ്ര, എഴുകോൺ, വെളിയം, നെടുവത്തൂർ, പൂയപ്പള്ളി പഞ്ചായത്തുകളിലേക്കുള്ള ബാലറ്റ് ക്രമീകരണമാണ് നടന്നത്. കൊട്ടാരക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 170 ബൂത്തുകളിലേക്കുള്ള ബാലറ്റുകളുടെ പരിശോധനകളും പൂർത്തിയായി. 25 ടേബിളുകളായിട്ട് അതാത് പഞ്ചായത്ത് RO അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ പഞ്ചായത്ത് സെക്രട്ടറിമാരുടെയും മറ്റ് ജീവനക്കാരുടെയും ബ്ലോക്ക് RO നേതൃത്വത്തിൽ അത് 25 ടേബിളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. കൊട്ടാരക്കര നഗരസഭയിലെ 29 ബൂത്തുകളുടെ ബാലറ്റ് ക്രമീകരണം ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ നടന്നു. കോവിഡ് പോസിറ്റീവ് ആകുന്നവർക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 7 3 വരെ ഈ സർട്ടിഫൈഡ് ലിസ്റ്റിൽ വരുന്ന എല്ലാ കോവിഡ് പേഷ്യൻസിനും വോട്ട് ചെയ്യാനുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിച്ചിട്ടുണ്ട്. 7 3 ശേഷം ഏതെങ്കിലും ആളുകൾ കോവിഡ് പോസിറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ പോളിംഗ് ദിവസം, അവർക്ക് നമ്മുടെ പോളിംഗ് ടൈമിന് ശേഷം, അതായത് അവർ 6 മുമ്പ് അതാത് ബൂത്തുകളിൽ റിപ്പോർട്ട് ചെയ്താൽ അവർക്ക് വോട്ട് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇലക്ഷൻ കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. സൂക്ഷ്മ പരിശോധനകൾക്ക് ശേഷമാണ് സ്കൂളിലെ സ്ട്രോങ് റൂമുകളിൽ നിന്നും ബാലറ്റുകൾ അയച്ചത്. ഉമ്മന്നൂർ, വെട്ടിക്കവല, മേലില, മൈലം, കുളത്തൂപ്പുഴ, പവിത്രേശ്വരം പഞ്ചായത്തുകളിലേക്കുള്ള ബാലറ്റുകളുടെ പരിശോധനയും നടന്നു. 228 ബൂത്തുകളിലേക്കുള്ള ബാലറ്റുകളുടെ കമ്മീഷനിംഗ് നടപടികളും വെട്ടിക്കവല ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തിയായി. ന്യൂസ് 18 കൊട്ടാരക്കര. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കട്ടപ്പന നഗരസഭയിലെ കൺട്രോൾ യൂണിറ്റിന്റെയും ബാലറ്റ് യൂണിറ്റിന്റെയും പരിശോധന പൂർത്തിയായി. 34 വാർഡുകളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകളാണ് കട്ടപ്പന ഓസാനം സ്കൂളിൽ പരിശോധന നടത്തിയത്. കട്ടപ്പന നഗരസഭയിലെ 34 വാർഡിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകളുടെ പരിശോധനയാണ് ഓസാനം സ്കൂളിൽ നടന്നത്. തെരഞ്ഞെടുപ്പ് സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത്. സ്ഥാനാർത്ഥികൾക്കോ പ്രതിനിധികൾക്കോ പരിശോധനയിൽ പങ്കെടുക്കാൻ അവസരം നൽകി. കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും പരിശോധന നടത്തി. വോട്ട് രേഖപ്പെടുത്തുമ്പോൾ കൃത്യമായി അതാത് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനായാണ് പരിശോധന നടത്തിയത്. കൺട്രോൾ യൂണിറ്റിൻ്റെയും ബാലറ്റ് യൂണിറ്റിൻ്റെയും സീലിംഗ്, സ്ഥാനാർത്ഥികളുടെ പേരെഴുതി ആ പേപ്പർ ഇതിനകത്ത് വെച്ചിട്ടുള്ള സീലിംഗാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ഇലക്ഷൻ പ്രക്രിയയുടെ ഒരു പ്രധാന പ്രക്രിയയാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. നഗരസഭയിലെ 34 വാർഡുകളിലെയും സ്ഥാനാർത്ഥികളുടെ ചിഹ്നവും പേരും ബാലറ്റ് മെഷീനിൽ രേഖപ്പെടുത്തിയാണ് പരിശോധന പൂർത്തിയാക്കിയത്. റിട്ടേണിംഗ് ഓഫീസർ അലക്സ്, നോഡൽ ഓഫീസർ ആറ്റ്ലി പി ജോൺ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ന്യൂസ് 18 കട്ടപ്പന.
അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനായി ഇപ്പോഴേ വോട്ട് ചോദിച്ചിറങ്ങിയിരിക്കുകയാണ് കൊട്ടാരക്കര സ്വദേശി സജി ചേരൂർ. മത്സരിക്കാൻ ആഗ്രഹിച്ചെങ്കിലും സീറ്റ് നഷ്ടമായതിനാലാണ് അടുത്ത തെരഞ്ഞെടുപ്പിനായി തയ്യാറെടുക്കുന്നതെന്ന് CPI നേതാവ് കൂടിയായ സജി പറയുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നഷ്ടമായവർക്ക് മാതൃകയായിരിക്കുകയാണ് കൊട്ടാരക്കര സ്വദേശി സജി ചേരൂർ. സ്ഥാനാർത്ഥികളെപ്പോലെ അഭ്യർത്ഥനകൾ അച്ചടിച്ചു നൽകിയും വോട്ട് അഭ്യർത്ഥിച്ചും സന്തോഷം പങ്കിടുകയാണ് ഈ നേതാവ്. കൊട്ടാരക്കര നഗരസഭയിലെ തോട്ടുമുക്ക് 14 വാർഡിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്ന സജിക്ക് അവസരം നഷ്ടമായതോടെയാണ് അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനായി ഇപ്പോഴേ വോട്ട് ചോദിച്ച് ഇറങ്ങിയിരിക്കുന്നത്. കൊട്ടാരക്കര നഗരസഭയെ സംബന്ധിച്ച് ഇനി അടുത്ത പ്രാവശ്യമെങ്കിലും 35 വാർഡ് ആവുമെന്നൊരു ഒരു സംഭവം എൻ്റെ മനസ്സിലുണ്ട്. ആ വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് തോട്ടമുക്കിൽ വെച്ചൊരു സീറ്റ് എനിക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷ. കാരണം എനിക്ക് തോട്ടമുക്ക് വിട്ട് ഒരു സഭ എനിക്ക് വേണ്ട. ഞാൻ തോട്ടമുക്കിൻ്റെ സ്പന്ദനമാണ്. ഞാൻ രാവും പകലും ആ ദേശത്ത് മൊത്തം ആ വാർഡിൽ മൊത്തം കറങ്ങുന്ന ഒരാളാണ്. പാലായാലും പത്രമായാലും ഒരു ദിവസം പോലും ഒരു സേവനം പോലും ചെയ്യാത്ത ആ നാട്ടിലെ ആ ഒരാളില്ല. ഇനി ഞാൻ പാർട്ടിക്ക് റിബലാട്ടുന്നില്ല. പാർട്ടിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കും. പാർട്ടി നമുക്കൊരു സീറ്റ് തരട്ടെ. പാർട്ടിക്ക് വേണ്ടി പാർട്ടിയുടെ ഐക്കോണായി പ്രവർത്തിക്കും. കഴിഞ്ഞ 30 വർഷമായി വാർഡിലെ സജീവ പ്രവർത്തകനാണ് സജി. വിമതനായി മത്സരിക്കാൻ നാട്ടുകാർ ആവശ്യപ്പെട്ടുവെങ്കിലും പാർട്ടിക്കെതിരെ നിൽക്കാൻ സജി തയ്യാറായില്ല. അവിടെ ഇൻ കേസ് അവിടെ ഒരു കുറച്ച് വയലുകൾ തരിശമായി കിടന്നു. അതെല്ലാം എടുത്ത് കൃഷി ചെയ്ത് വിളവ് മഹോത്സവം ഭയങ്കര ഗംഭീരമായിട്ട് നടത്തി. അങ്ങനെ പല രീതിയിലും ആ നാട്ടിന് കൊള്ളാവുന്ന പല കാര്യങ്ങൾക്കും മുൻപന്തി നിൽക്കുന്നൊരു വ്യക്തിയാണ് സജി ചേരൂർ എന്ന് പറയുന്നത്. ഇപ്രാവശ്യം ഒരു സീറ്റ് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചു. അത് കിട്ടിയില്ലാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രയാസമുണ്ട്. എങ്കിലും അതെന്താണ് എൻ്റെ കാര്യം നമുക്കറിയാൻ പാടില്ല. ഓക്കെ, നന്നായിരിക്കും. പുള്ളി എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ എപ്പോഴും പിന്തുണയും. എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് സജി ചേരൂർ. 2020 സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സജി 2015 പോസ്റ്ററുകൾ പതിച്ചിരുന്നു. വനിതാ സംവരണമായതിനാൽ അന്ന് മത്സരിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ വാർഡ് ജനറൽ ആയെങ്കിലും പാർട്ടിയിലെ പ്രമുഖന് മത്സരിക്കാനായി ഒഴിഞ്ഞു നൽകുകയും ചെയ്തു. തന്റെ തെരഞ്ഞെടുപ്പ് മോഹങ്ങൾ പൂവണിയുന്നതിനായി വീണ്ടും 5 വർഷം കാത്തിരിക്കാൻ തയ്യാറെന്ന് പറഞ്ഞാണ് സജിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനം. ന്യൂസ് 18 കൊട്ടാരക്കര. മലപ്പുറം ആലങ്കോട്ട് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി മുഹമ്മദ് ഷരീഫിന് വേണ്ടി പ്രചാരണ ഗാനം ആലപിച്ചതിന്റെ സന്തോഷത്തിലാണ് മകളായ അഫീദ ഷെരീഫ്. വളയംകുളം MBM സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അഫീദ ആലപിച്ച പ്രചാരണ ഗാനം ഇതിനോടകം തന്നെ ശ്രദ്ധേയമായി കഴിഞ്ഞു. ഷെരീഫ് 2ാം തവണയാണ് ജനവിധി തേടുന്നത്. 2010-15 വർഷത്തിൽ പഞ്ചായത്ത് അംഗമായിരുന്നു. ഇത്തവണ പ്രചാരണത്തിന് മാറ്റുകൂട്ടാൻ മകളുടെ പാട്ടും കൂട്ടിനുണ്ട്. പ്രചാരണ പ്രവർത്തനങ്ങൾക്കിടയിൽ ആവേശം പകരാൻ മകൾ അഫിദ മനോഹരമായി ആലപിച്ച ഗാനം തന്നെയാണ് സ്ഥാനാർത്ഥി പ്രചാരണത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഞാനും ഉറപ്പിക്കും എൻ്റെ ഉപ്പാക്ക് വിജയമുണ്ടെന്ന്. എൻ്റെ ഉപ്പാക്ക് ഉപ്പ ഇവിടെ കുറേ നാട്ടുകാർക്ക് എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും കൂടങ്ങൾ ചെയ്തിട്ടുണ്ട്. പലതും ചെയ്തിട്ടുണ്ട് ഉപ്പ. കാരണം ഞാൻ ഉറപ്പിച്ചു എൻ്റെ ഉപ്പ വിജയിക്കണം. ആലങ്കോട് പഞ്ചായത്തിലെ 15ാം വാർഡിലാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മുഹമ്മദ് ഷെരീഫ് മത്സരിക്കുന്നത്. അഫദയുടെ തെരഞ്ഞെടുപ്പ് ഗാനം വൈറലായതിന്റെ സന്തോഷത്തിലാണ് സ്ഥാനാർത്ഥിയായി ഷെരീഫ്. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണല്ലോ. നമ്മുടെ മോള് നമുക്ക് വേണ്ടിയിട്ട് പിന്നെ പാട്ടുപാടി നമുക്ക് കൂട്ടി അഭ്യർത്ഥിക്കുമ്പോൾ അത് ആ കാര്യത്തിൽ വളരെ സന്തോഷവാനാണ്. നമ്മുടെ വിജയം പോലെ തന്നെയാണ് ആ ഒരു കാര്യം ഞാൻ കാണുന്നത്. വളയംകുളം MBM സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഫിദ നിരവധി വേദികളിൽ ഇതിനു മുൻപും ഗാനം ആലപിച്ചിട്ടുണ്ട്. പിതാവിനായി പ്രചാരണ ഗാനം പാടാനായതിൽ അതിയായ സന്തോഷമാണ് അഫിദയ്ക്കുമുള്ളത്. പാട് ഫ്രണ്ട്സൊക്കെ വന്ന് പറഞ്ഞിരിക്കുന്നു, നന്നായിട്ടുണ്ട് പാടി മോളെ എന്നൊക്കെ വന്ന് പറഞ്ഞിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. മുമ്പേ പാടിയതിനേക്കാളും വലിയ സന്തോഷമുണ്ട് ഇത് പാടി ഈ ഇപ്പാക്ക് വേണ്ടി പാടിയതിൽ. പ്രചാരണ ഗാനം നാട്ടിൽ ഹിറ്റായി മാറിയതോടെ ഏറെ പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥിയായ ഷെരീഫും ഗായികയായ മകളും. ന്യൂസ് 18 ചങ്ങരംകുളം.
പട്ടാമ്പി നഗരസഭയിലേക്ക് മത്സരിക്കുന്ന കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥികൾക്ക് LDF പിന്തുണ. വിമത സ്ഥാനാർത്ഥിയായതിന് പുറത്താക്കപ്പെട്ട KPCC നിർവാഹക സമിതി അംഗം TP ഷാജി, മഹിളാ കോൺഗ്രസ് സെക്രട്ടറി KT റുഖിയ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘത്തെയാണ് ഇടതുപക്ഷം പിന്തുണയ്ക്കുന്നത്. ചെറുളിപ്പറമ്പ്, നമ്പ്രം, മേലേപ്പട്ടാമ്പി, ഹിദായത്ത് നഗർ എന്നീ ഡിവിഷനുകളിലാണ് UDFും സ്വതന്ത്രനും ഏറ്റുമുട്ടുന്നത്. ഈ ഡിവിഷനുകളിൽ LDFിന് സ്ഥാനാർത്ഥികളില്ല. KPCC നിർവാഹക സമിതി അംഗമായിരുന്ന TP ഷാജി, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി KT റുഖി എന്നിവരടങ്ങിയ 6 പേരാണ് മത്സരരംഗത്തുള്ളത്. കോൺഗ്രസ് വിമതർക്ക് LDF പിന്തുണയുണ്ടെന്നുള്ള ആരോപണം ഉണ്ടായിരുന്നുവെങ്കിലും പാർട്ടി ഔദ്യോഗികമായി വിശദീകരിക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പര്യടനത്തിലാണ് CPM പട്ടാമ്പി ഡിവിഷൻ സെക്രട്ടറി AV സുരേഷ് കോൺഗ്രസ് വിമതർക്കുള്ള പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ചത്. വിമതർ മത്സരിക്കുന്ന വാർഡുകളിൽ ഇടതുപക്ഷം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. ഈ 5 വാർഡിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്തുണയ്ക്കുന്ന സ്വതന്ത്രർ BJP യെയും കോൺഗ്രസിനെയും തോൽപ്പിച്ച് ഈ മുന്നണിയുടെ കൂടെ വരും. ഒരു സംശയവും വേണ്ട, തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വോട്ട് എണ്ണിക്കഴിയുമ്പോ നിങ്ങൾക്കത് മനസ്സിലാവും. ചെറുളിപ്പറമ്പ് ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി K ഭാഗ്യലതിക്കെതിരായി മത്സരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ആനന്ദവല്ലിയാണ്. 2 പേരും CDS പ്രവർത്തകരാണ്. നമ്പ്രം വാർഡിൽ ET സീനത്തിനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥി റഷീദ മുഹമ്മദ് കുട്ടിയും ജനവിധി തേടുന്നു. മേലേപ്പട്ടാമ്പി ഡിവിഷനിൽ കടുത്ത പോരാട്ടമാണ് ഇത്തവണ. UDF സ്ഥാനാർത്ഥി അസീറ ബഷീറിനെതിരെയുള്ളത് കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട KT റുഖിയയാണ്. ഹിദായത്ത് നഗർ ഡിവിഷനിൽ ഷെമീന UDFന് വേണ്ടിയും KT റസ്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ട്. LDFന്റെ സ്ഥാനാർത്ഥി പര്യടനത്തിൽ വിമത സ്ഥാനാർത്ഥികൾ പങ്കെടുത്തതോടെയാണ് പട്ടാമ്പിയിൽ വിമത കോൺഗ്രസ് സ്ഥാനാർത്ഥികളും ഇടതുപക്ഷവുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് പുറത്തായത്. News 18 പട്ടാമ്പി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിൽ മാതൃകയാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്ന ഉഷാകുമാരി ടീച്ചർ. പ്രചാരണ പ്രവർത്തനങ്ങൾക്കൊപ്പം നിൽക്കുന്ന പ്രവർത്തകർക്ക് സ്ഥാനാർത്ഥി തന്നെയാണ് സാനിറ്റൈസർ എത്തിച്ച് നൽകുന്നത്. വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഉഷാകുമാരി ടീച്ചർ. മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം നേടിയ ഉഷാകുമാരി ടീച്ചർ ഇത്തവണ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥിയാണ്. എല്ലാ മേഖലയിലും വ്യത്യസ്തവും മാതൃകാപരവുമായ നിലപാട് സ്വീകരിക്കുന്ന ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ്. തനിക്ക് വേണ്ടി പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായ പ്രവർത്തകർക്കായി സ്വന്തം പേരിലുള്ള സാനിറ്റൈസറാണ് ടീച്ചർ വിതരണം ചെയ്യുന്നത്. എനിക്കും അതുപോലെ തന്നെ എന്നെ വിജയിപ്പിക്കാനായിട്ട് അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രവർത്തകർക്കും അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു കരുതൽ എന്നുള്ള രീതിയിലാണ് ഈ സാനിറ്റൈസർ അവരുടെ കൈകളിൽ എത്തിക്കുന്നത്. LDF സ്ഥാനാർത്ഥി എന്ന പേരിൽ ഇറക്കിയിരിക്കുന്ന സാനിറ്റൈസർ വോട്ടർമാർക്ക് വിതരണം ചെയ്താൽ ഉപഹാരമാകുമെന്നതിനാലാണ് പ്രവർത്തകർക്ക് മാത്രം വിതരണം നടത്തുന്നത്. സുഹൃത്തുക്കളാണ് സ്ഥാനാർത്ഥിക്ക് ഇവ എത്തിച്ചു നൽകിയത്. News 18 രാജാക്കാട്. നാട്ടിലെ വോട്ട് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.